നടൻ സിദ്ദിഖിന്റെ വിഷയത്തില് ഒരു പക്ഷേ അദ്ദേഹം ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവര് കൃത്യമായിട്ട് സത്യമാണോ പറയുന്നതെന്ന് അറിയില്ല. ആരോപിപ്പിക്കപ്പെടുന്ന ആളുകള് ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവർ കുറ്റം ചെയ്തു എന്ന് നമുക്ക് അങ്ങ് ഉറപ്പിക്കാനും കഴിയില്ല. പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയ ഇപ്പൊ തന്നെ വധം തുടങ്ങി കഴിഞ്ഞു. നമ്മുടെ സിദ്ദിഖ് വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തേജോ വധം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ചില ആളുകൾക്കൊക്കെ ചില സംശയങ്ങളുണ്ടാവും, ആ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ പറഞ്ഞ കാര്യം നുണയാണ്, ചിലപ്പോ സത്യമാണ്, അതൊക്കെ ഇങ്ങനെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾക്ക് പല ഡൗട്ടും വരുമല്ലോ, സ്വാഭാവികമായിട്ടും ചിന്തിക്കാനുള്ള ശേഷിയുള്ള ആളുകളൊക്കെ പലതും കണ്ടെത്തുന്നുള്ളതാണ്. അപ്പൊ സിദ്ദിഖിന്റെ വിഷയത്തില് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ തെളിവുകളുടെ അഭാവം, തെളിവില്ല എന്നുള്ള കാര്യമാണ് ഏകദേശം കിട്ടിയത്. രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ന്യൂ ചാനൽസ് വലിയ രീതിയിൽ ചർച്ച ചെയ്ത സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിഖും ആ നടിയും ഒരുമിച്ച് ഇന്ന ഹോട്ടലിൽ പോയതിന് തെളിവുകൾ രജിസ്റ്ററിൽ പേരൊപ്പിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നലെ വന്ന ന്യൂസിന്റെ ഒരു വീഡിയോ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കേൾക്കാം. മാസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന നടൻ സിദ്ദിഖിനെതിരായ പരാതിയിൽ ഗസ്റ്റ് രജിസ്റ്റർ കണ്ടെത്താനാകാതെ പോലീസ്. ഇതോടെ സാഹചര്യ തെളിവ് അപൂർണമാകും. സിദ്ദിഖ് ഹോട്ടലിൽ ഉണ്ടായിരുന്ന 2016 ജനുവരി 28 പരാതിക്കാരിയായ നടി ഹോട്ടലിൽ എത്തിയതിന് രേഖകളില്ല. അതേസമയം സിദ്ദിഖിനെതിരായ രഹസ്യമൊഴിയിൽ നടി ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ സാഹചര്യ തെളിവുകളുടെ അഭാവത്തിലും സിദ്ദിഖിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. അതായത് ഈ ആക്രമിക്കപ്പെട്ട ഈ ഒരു ഇര, ഈ ഇരയായ നടി സിദ്ദിഖിന്റെ കൂടെ ആ ഒരു ഹോട്ടലിലേക്ക് എത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ ഇതൊക്കെ മതി എന്നുള്ളതാണ്. അതായത് പൈസ ഇറക്കി ചെയ്യുന്ന ഒരു കേസാണല്ലോ. അപ്പോ സിദ്ദിഖ് നല്ല ആളെ കൊണ്ട് തന്നെ ഈ ഒരു കേസ് വാദിപ്പിക്കും. ഇതില് ആളൂര് ഇന്നലെ ഒരു വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇര എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഒരാളെ എന്തെങ്കിലും കുറ്റം ആരോപിക്കുമ്പോ ആ ആരോപിക്കപ്പെടുന്ന ആളെ കുറിച്ച്, ഇപ്പൊ സിദ്ദിഖിനെ തന്നെ വലിയ രീതിയിൽ വലിച്ചു കീറിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ന്യൂസ് ചാനലുകളാണെങ്കിലും ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില ആളുകൾ നിഷ്പക്ഷമായിട്ട് നിലപാടെടുക്കും, ചില ആളുകൾ ഇത് സിദ്ദിഖ് ചെയ്തു എന്ന രീതിയിൽ എടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു കേസ് തിരിയുന്നു, ഈ കേസ് തെളിയപ്പെടുന്നില്ല, കുറ്റവാളിയായി നിങ്ങൾ കാണുന്ന ആൾ കുറ്റവാളിയല്ല എന്ന് കോടതി വിധിക്കുമ്പോൾ, തെളിവുകളില്ല അദ്ദേഹത്തിന് വെറുതെ വിടുമ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളതാണ്. ഇത് ന്യൂസ് ചാനലുകൾ ന്യൂട്രൽ ആയിട്ടും പറയുന്നവരുണ്ട്, ഇത് കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ട്രോളന്മാർ ശരിക്കും ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ സിദ്ദിഖിനെ. അപ്പൊ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ തെറ്റ് ചെയ്തില്ല എന്നാണ് കോടതി തീരുമാനിക്കുന്നത് എങ്കിൽ, വിധി വരുന്നതെങ്കിൽ ആ ആളുകളൊക്കെ കൊടുക്കും. പക്ഷെ ഈ ഒരു കാര്യം കുറെ കാലം കഴിയും ഈ ഒരു കേസൊക്കെ പരിഹരിക്കാൻ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കേസ് ഒരുപാട് കാലം കഴിയാനുള്ള സാധ്യത കുറവാ. കാരണം ഇത് മലയാള സിനിമയിൽ കൊളുത്തിയ ഒരു തിരിയാണ്. എല്ലാ സിനിമാ ലോകത്തേക്കും തെലുങ്കിൽ ചർച്ചയാവുന്നു, തമിഴിൽ ചർച്ചയാവുന്നു, ബോളിവുഡില് ഹിന്ദിയിലും ചർച്ചയാവുന്ന വിഷയമായി മാറിയിട്ടുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോ കേരളത്തിൽ തുടക്കം കുറിച്ചത് കൊണ്ട് തന്നെ ഇത് സ്പീഡായിട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നം. അതുകൊണ്ടാണ് 5 പേരെ അടങ്ങുന്ന ഒരു അന്വേഷണ സംഘത്തിനെ കേരള ഗവൺമെന്റ് നിയമിക്കുന്നതും അത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതും. അപ്പോ സിദ്ദിഖിന്റെ കേസ് തന്നെയാകാം ഒരു പക്ഷേ ആദ്യം ശ്രദ്ധിക്കപ്പെട്ടതും, അതിനെ തന്നെയാകാം ആദ്യം ഒരു തീർപ്പുണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നത്. അപ്പോ അദ്ദേഹം ആ ഒരു ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അത് അവർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഊഹാപോഹങ്ങളോട് പലതും പറയാം. എന്നിരുന്നാലും ഈ ഒരു നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഒരു പക്ഷെ എന്നെ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത്. കാരണം ഇവർ പറയുന്ന പല കാര്യങ്ങളും യോജിക്കാതെ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി. സിദ്ദിഖ് തന്നെ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവരുടെ പാസ്റ്റ് ഈസ് വെരി വെരി ബാഡ് ആണ്. അവർ പഠിച്ചിരുന്ന ഒരു ചൈനയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇവരുടെ ഒരുപാട് ആളുകളുടെ പരാതിക്ക് പുറത്ത് അവരെ പുറത്താക്കുന്നുണ്ട്. കൂട്ടുകാരിയെ, സഹപാഠിയെ നഗ്ന വീഡിയോ പകർത്തി എന്ന കേസ്, അതുകൂടാതെ ഒരുപാട് ആളുകൾ ഒപ്പ് ശേഖരിച്ച് ഇവരെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് സിദ്ദിഖ് പറയുന്നുണ്ട്. നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് മാനനഷ്ടത്തിനൊക്കെ കേസും കൊടുത്തിട്ടുണ്ട്, ആദ്യം കേസ് കൊടുക്കുന്ന ഇദ്ദേഹമാണ്. എന്നിരുന്നാൽ പോലും ഒരു സ്ത്രീ എന്നെ ഒരാള് അബ്യൂസ് ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ആദ്യഘട്ടം എന്നോണം ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുക, പിന്നീടാണ് വിചാരണ. അപ്പൊ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറ്റം പറയുന്ന ആളുകളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടി വരും, വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ, നിയമവശങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. ഓക്കെ, ഈ നടിയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു വലിയ പ്രശ്നമായിട്ട് അവർ കണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഒരു ഒഡീഷ സിനിമയിൽ ഇവർക്ക് അഭിനയിക്ക അവസരം കിട്ടുന്നു, കൃത്യമായി വേതനം കൊടുക്കാതിരിക്കുകയും അവരവിടെ നിന്ന് ലൈംഗിക ചൊവ്വയുള്ള സംസാരങ്ങൾ പല ആളുകളും സംസാരിച്ചതും, അതുകൂടാതെ തന്നെ ആ ഒരു ഡിറക്ടറോ അവിടെയുള്ള ഏതോ ഒരാള് ഇവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് സ്പർശിക്കുകയും ചെയ്തതാണ് ഇവരെ ലൈഫില് ഏറ്റവും കൊടൂരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇവർ കണ്ടിരുന്നത് എന്ന് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നോക്കിയാൽ കാണാൻ കഴിയും. അതിനിടയിൽ ഒന്ന് സിദ്ദീഖ് എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് പറയുന്നില്ല. 2016 നടന്ന ഒരു വിഷയം, 2019 ഇവരൊരു കാര്യമായിട്ട് പറഞ്ഞത്, അത് അവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആവും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതായത് ഈ സിനിമയുടെ പേരും വെച്ചിട്ട് ഒരു പ്രൊമോഷന് വേണ്ടി സിദ്ദീഖ് ഒരു ഷെയർ ചെയ്തിരുന്നു ആ സിനിമയുടെ പേര്. അവരുടെ പേജിലേക്ക് ഇവർ തന്നെ ഷെയർ ചെയ്തിട്ട് അതിൽ ഒരു കാര്യം പറഞ്ഞു, എന്താണ് ഈ സുഖം അറിയിക്കട്ടെ എന്നോ സുഖമായിരിക്കട്ടെ എന്നോ അങ്ങനെ എന്തോ ഒരു സിനിമയുടെ പേര്. അപ്പൊ സ്വാഭാവികമായിട്ടും അന്നാണ് ആളുകൾ അറിയുന്നത്. എന്നിട്ട് തന്നെ ഇത് കമന്റ് ഒക്കെ ഒന്നൊക്കെ അറിയണ്ടാവുമല്ലോ, ഇത്രയും വർഷം എവിടെയായിരുന്നു എന്ന് അന്ന് തന്നെ പല ആളുകളും ചോദിക്കുന്നു, ഇത്രയും വർഷം എവിടെയായിരുന്നു എന്ന് ഇപ്പോ ഉള്ള ആളുകൾ ചോദിക്കുന്നു. അപ്പൊ അത്യാവശ്യം വർഷങ്ങളോളം പഴക്കമുണ്ട്. അപ്പോ CCTV ക്യാമറ എന്നൊരു സംഭവത്തിന്റെ എവിഡൻസ് കിട്ടാൻ ഒരു സാധ്യതയില്ല. രജിസ്റ്ററിൽ ഒപ്പ് വെച്ചിട്ടുള്ളത് ആരാണ്? സിദ്ദീഖ് ആണ്. ആ ഒരു നടിയുടെ ഒപ്പില്ല, അതുകൊണ്ടൊക്കെ തന്നെ അവരവിടെ വന്നു എന്നതിന് തെളിവില്ല എന്നാണ്. ഇവർക്ക് ബാധിച്ച് കയറാൻ വളരെ സിമ്പിളാണ്. പക്ഷെ ഈ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഇനി ഇദ്ദേഹം അയച്ച വോയിസ് ക്ലിപ്പുകളോ അല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശങ്ങളോ ഫേസ്ബുക്കിലൂടെയാണ് ഇവർ പരിചയപ്പെടുന്നത് എന്ന് പറയുന്നു. ഫേസ്ബുക്കിലൂടെ ഇവർ പരിചയപ്പെട്ട സമയത്ത് അയച്ച മെസ്സേജുകളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതൊക്കെയാണ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ. പിന്നെ അങ്ങനെ ഒരു വലിയ ശാരീരിക പീഡനമാണ് അവർ അനുഭവിച്ചത് എങ്കിൽ അവർ ആ ട്രോമയിൽ തന്നെ തുടരാ എന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അവർ സിനിമകളിലൊക്കെ തന്നെ സജീവമായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. ഞാൻ ഇതുവരെ ഒരു സിനിമയിൽ ഞാൻ ഇവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല അവരാരാണ് എന്താണെന്നൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അവരന്ന് 2019 പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ആ സൈഡിൽ കാണുന്നുണ്ടാവും. ആഫ്റ്റർ വാച്ചിങ് ദീസ് വീഡിയോ അഗൈൻ ആൻഡ് അഗൈൻ ഐ കുഡന്റ് ഈവൻ ഏബിൾ ടു റെസിസ്റ്റ് മൈ സെൽഫ് എനിമോർ. അതായത് 2016 ഇവർക്ക് ഈ ഒരു പ്രിവ്യൂ ഷോയും ബന്ധപ്പെട്ട് എന്താണ് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോയുടെ സമയത്ത് നടൻ സിദ്ദീഖ് അവരെ വീട്ടിൽ എന്താണ് റൂമിലേക്ക് വിളിച്ചുകൊണ്ടായിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു, സെക്ഷൽ അബ്യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് ഇപ്പൊ പറയുന്നത്. പക്ഷെ അന്നത്തെ പോസ്റ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇസ് വെർബൽ സെക്ഷൽ ഓഫറിംഗ് മേഡ് മീ മോറലി ഡൗൺ അറ്റ് ദി ഏജ് ഓഫ് 21 എന്നുള്ള സംസാരം കൊണ്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള സമീപനമാണ് അവരെ തളർത്തിയത് എന്നാണ് ആ ഒരു പോസ്റ്റിൽ. അത് ചിലപ്പോ ഇങ്ങനെ ഒരു വൈകാരികമായ സാധനം ആയതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ടൈപ്പ് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ചെയ്യേണ്ടല്ലോ വെച്ചിട്ട് ചെയ്തതാവും. പക്ഷെ അത് കഴിഞ്ഞും അവർ സജീവമായിട്ട് ഈ മോഡൽ രംഗത്തൊക്കെ ഉണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും മൗലിക അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഉണ്ട് എന്ന് വിചാരിച്ച് അഹങ്കരിക്കുന്ന ആളുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചില ആളുകൾ അങ്ങനെയാണ്. അതായത് എനിക്ക് ഇപ്പോ ഒരു വീടിന്റെ മുറ്റത്ത് നമ്മളെ റോഡിൽ നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരാൾ വന്ന് നിൽക്കുന്നു, അതും പ്രൈവറ്റ് ആയിട്ടില്ലാത്ത പബ്ലിക് റോഡിൽ നിൽക്കുന്നു. അയാളോട് എന്റെ വീട്ടിൽ നിന്ന് പോടാ എന്ന് പറയാനും മാത്രമുള്ള റൈറ്റ് നമുക്കില്ല. കാരണം അദ്ദേഹം നമ്മുടെ ഗേറ്റും കടന്ന് അകത്ത് കയറിയാലാണ് അവിടുന്ന് പോടാ എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം അയാളുടെ സ്വാതന്ത്ര്യത്തിനകത്താണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അങ്ങനെ നിൽക്കാം എന്നുള്ളത്. രാത്രി 12 അല്ലെങ്കിൽ 10 ശേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ നിൽക്കുന്നത് നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. കാരണം അങ്ങനെ ഒരാൾക്ക് ആ ഒരു സമയത്ത് അവിടെ നിൽക്കണമെങ്കിൽ നിയമ തടസ്സങ്ങളൊന്നുമില്ല, അത് വേറെ കാര്യം. അയാളുടെ സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണ്, ഇന്ന സ്ഥലത്ത് വേണമെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് നിൽക്കണേലും തെറ്റൊന്നുമില്ല. പ്രൈവറ്റ് പ്ലേസിൽ ഒരു പ്രശ്നമില്ല, പബ്ലിക് പ്ലേസിൽ നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവരെ വീടിന്റെ ഗ്ലാസ് ഒക്കെ എറിഞ്ഞുടച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറെ ആളുകൾ വന്നിട്ട് വടകരയിൽ താമസിക്കുന്ന സമയത്ത് അത് ആളുകൾ ഉന്നയിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള ബഹളം, പിന്നെ എന്താണ് മറ്റുള്ള യുവാക്കൾ വരുന്നു എന്നൊക്കെ പറയുന്ന അവരെ തന്നെയാണ് അത് പറയുന്നത്. ആ ക്ലിപ്പിൽ വേറെ ആരും പറയുന്നൊന്നുമില്ല. അത് ചോദ്യം ചെയ്ത് ആളുകൾ വന്നു, അങ്ങനെ അവിടെ ഒരു വലിയ വഴക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഈ വഴക്കൊക്കെ കഴിഞ്ഞൊരു വയോധികനായിട്ടുള്ള ഒരാള് റോഡിൽ നിൽക്കുന്നവരെ കാണുമ്പോൾ എന്താണ് ഇവിടെ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ അത് ചോദിക്കാൻ, നീ ആരാടാ എന്ന് ചോദിച്ചാൽ തട്ടിക്കയർത്ത ആളാണ് ഈ ഒരു നടി എന്ന് പറയുന്ന ആള്. അതായത് ആ ഒരു മനുഷ്യൻ ചിലപ്പോൾ അയാളുടെ ഒരു സ്റ്റൈൽ അതായിരിക്കാം. ആരുടെയും സ്വാതന്ത്ര്യത്തിനകത്ത് കയറിയിട്ട് ഒന്നുമല്ല ചോദിക്കുക, എന്റെ വീട്ടിൽ നിന്ന് മുന്നിൽ നിന്ന് പോടാ എന്ന് അയാളോട് ആ വയസ്സായ ആളോടൊക്കെ പറയുന്നത്. അയാൾ നിൽക്കുന്നത് ഗവൺമെന്റിന്റെ പഞ്ചായത്ത് റോട്ടിലാണ്. എന്റെ വീടിന്റെ മുൻവശം എന്ന് പറയുന്നത് നിങ്ങളുടെ കോമ്പൗണ്ടിന്റെ അകത്താണ്, അല്ലാതെ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ റോട്ടിൽ ഒരാൾ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അയാളെ വഴക്ക് പറയാനുള്ള റൈറ്റ് ഒന്നുമില്ല. അയാളെ മൗലിക അവകാശത്തിൽ ഇയാൾ ചവിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് സംസാരിക്കുന്ന രീതിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു വരുന്നത്, അത് നീ ആരാടാ എന്ന്
തിരിച്ചു ചോദിക്കാനുള്ള ആർജവം, ചിലപ്പോൾ അത് രണ്ട് എരിയും പുളിയും കൂടി ചേർത്ത് സംസാരിക്കാനുള്ള ഒരു കഴിവുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ ഈ ലൈവുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ലൈവിലൊന്നും സിദ്ദീഖിന്റെ പേര് പരാമർശിക്കുകയോ സിദ്ദീഖിനെ കുറിച്ചിട്ട് ആളുകൾ കമന്റ് ഇടുന്ന സമയത്ത് നീ വേണമെങ്കിൽ അയാളോട് പോയി ചോദിക്കട എന്ന് കയർക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ട്രോമയിലൂടെ അവർ കടന്നുപോയ ആളാണെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് പ്രതികരിക്കുന്ന കഴിവുള്ള ഒരാളായത് കൊണ്ട് തന്നെ സിദ്ദീഖിന്റെ പേരും വെച്ച് വലിച്ചു ചീന്തി പിച്ച് ചീന്തി അവർ ആ വീട് ചെയ്യും. കാരണം എന്നെ സെക്ഷലി മെന്റലി ഹരാസ് ചെയ്ത അബ്യൂസ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിസ്റ്റിൽ സിദ്ദീഖിന്റെ പേര് മൂന്നാമതായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ആ ലിസ്റ്റില് സിദ്ദീഖ് എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പകരം അതിൽ മറ്റുള്ള ആളുകളെ കുറിച്ച്, അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന രീതിയിൽ സംസാരിക്കുന്ന ആള് എന്നെ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു, അത് സെക്ഷൽ എന്താണ് അബ്യൂസ്മെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്തു എന്നുള്ളത്. അതായത് സിദ്ദീഖിന്റെ വിഷയം അവർക്കൊരു വലിയ വിഷയമായിട്ടേ തോന്നിയിട്ടില്ലായിരുന്നു എന്നാണ് എനിക്ക് അവരുടെ പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ സിദ്ദീഖിന് അതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ കളിക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ ഇനി ഇവരുടെ കയ്യിൽ ശക്തമായ എന്തെങ്കിലും തെളിവ് വേണം. അങ്ങനെയുള്ള തെളിവുകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അന്വേഷണം ഇനി ജനങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണം ആവാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. മീഡിയാസിന് കിട്ടുന്ന ചില വിവരങ്ങൾ അവർ പൊലിപ്പിച്ച് കാണിക്കും. സിദ്ദീഖിനെ ഇത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, സിദ്ദീഖ് കുടുങ്ങി, അവരൊരുമിച്ച് നിന്നതിന് തെളിവ് കിട്ടി, രജിസ്റ്റർ കിട്ടി എന്നൊക്കെ പറയുന്നു. പിറ്റേ ദിവസം അവർ തന്നെ തിരുത്തുന്നു, രജിസ്റ്ററിൽ ഇന്ന നടിയുടെ പേരില്ല, അതുകൊണ്ട് തന്നെ സിദ്ദീഖ് രക്ഷപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. എന്റെ ഒരു 99.9% വിശ്വാസവും ഈ വിഷയത്തിൽ സിദ്ദീഖ് ഊരിപ്പോരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ക്രൂശിക്കുന്നത് വളരെ മോശമല്ലേ? അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ, ഞാൻ മൊത്തത്തിൽ രണ്ടു നാല് ദിവസം ഇത് തന്നെയല്ലേ കണ്ടോണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് മനസ്സിലായതാണ്. ഇതേ അഭിപ്രായമുള്ള ആളുകളാണ് കൂടുതലെന്ന് എനിക്കറിയാം. കാരണം സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോന്റെ അടിയിലൊക്കെ വരുന്ന കമന്റുകളിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്ന ഒരേ ഒരു സാധനം സിദ്ദീഖ് നിരപരാധിയാവാനാണ് സാധ്യത എന്നുള്ളൊരു കാര്യമാണ്. ഇനി അതാവോ ആണോ അല്ലേ എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്റെ ഒരു കാൽക്കുലേഷൻ ആണ്, തെറ്റുമോ എന്നൊന്നും എനിക്ക് പറയാനൊന്നും കഴിയില്ല. ഇത് അഭിപ്രായമുള്ളവർ കമന്റ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കൺ എനബിൾ ചെയ്യുക. വീണ്ടും വരാം. അതുവരെ ദിസ് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.